ഏകദേശം 3 ദിവസം മുമ്പ് നമ്മുടെ ഗെയിമിനുള്ളിൽ കട്ടാന പാർട്ടി എന്നൊരു ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് ഡയമണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 5 കട്ടാന പെർമനന്റ് ആയിട്ട് എടുക്കാൻ സാധിച്ചു. അതേപോലെ ഈ ഒരു ഇവന്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്ലൂ ആൾ പാർട്ടി എന്നൊരു ഇവന്റ് നമ്മുടെ ഗെയിമിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇവന്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഇവന്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് ഗ്ലൂ ആൾ സ്കിൻ എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു നോക്കാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ ആളുടെ പാർട്ടി എന്നൊരു ഇവന്റ് നമ്മുടെ ഗെയിമിനുള്ളിൽ വരുമോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലൂ ആളുടെ പാർട്ടി വരുന്നതിന് മുമ്പിട്ടായിട്ട് തന്നെ നമ്മുടെ മറ്റ് സെർവറുകളിൽ ഈ ഒരു ഗ്ലൂ ആളുടെ സ്കിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് മറ്റുള്ള പ്ലേയേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ആളുന്ന ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇനി കൂടുതലായിട്ടൊന്നും പറയാം, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ദീപാവലി സ്പെഷ്യലായിട്ട് തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ ലെവലപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ഇവൻറ്റാണിത്. ഏകദേശം 2-3 മാസം മുമ്പ് തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇവൻറ്റിലൊക്കെ നമുക്ക് ഇലേറ്റ് പാസ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇവൻറ്റിൽ ഇലേറ്റ് പാസ് ഡിസ്കൗണ്ട് ഇല്ല. അപ്പം എന്തായാലും ഇലേറ്റ് പാസിനൊക്കെ ഡിസ്കൗണ്ട് വരുവാൻ തന്നെ ഏകദേശം 24-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു അവസാന ടൈമിൽ മാത്രമേ ഇലേറ്റ് പാസ് നമുക്ക് ഡിസ്കൗണ്ടായിട്ട് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 300 ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്നും അത്യാവശ്യം റയറായിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിൽ 3 ലെവലാണുള്ളത്. ഫസ്റ്റ് ലെവൽ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ നമുക്ക് ഏകദേശം 75 ഡയമണ്ട് സ്പെൻഡ് ചെയ്യാൻ മാത്രമേ സെക്കൻഡ് ലെവലിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂ. അത് തേർഡ് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 150 ഡയമണ്ടിന് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തേർഡ് ലെവൽ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു ഇവൻ്റാണിത്. അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് ചാൻസ് കൂടുതലും. കാരണം മറ്റുള്ള സെർവറുകളിൽ ഇത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ എബിലിറ്റിയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും കൊടുക്കാൻ ചാൻസ് കൂടും. അതേപോലെ നമ്മുടെ ഡയമണ്ട് ഡ്രോയിന് ഏകദേശം 11 ദിവസം മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പിട്ട് തന്നെ സ്പിൻ ചെയ്ത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ മാക്സിമം സ്പിൻ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന ഒരു ഫീമെയിൽ ബണ്ടിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ മെയിൽ ബണ്ടിനോട് തന്നെ ജോഡിയായിട്ട് നിൽക്കുന്ന ഒരു ഫീമെയിൽ ബണ്ടിലാണിത്. അപ്പോൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിനുള്ളിൽ വരാൻ പോകുന്ന ഒരു ഗ്ലൂ ആളുടെ ഇവൻ്റാണ്. അപ്പം ഈ ഒരു ഇവൻ്റ് മറ്റ് സെർവറിൽ വന്നിട്ടുള്ള ഒരു ഇവൻ്റാണ്. അപ്പം ആ ഒരു സെർവറിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കട്ടാന ഇവൻ്റ് വന്നപ്പോൾ ആ ഒരു സെർവറിൽ വന്നിട്ടുള്ള ഒരു ഇവൻ്റാണിത്. ഓക്കെ, ഗ്ലൂ ആൾ പാർട്ടി എന്നൊരു ഇവൻ്റാണ് മറ്റുള്ള സെർവറിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 5 ഗ്ലൂ ആളുടെ സ്കിന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കട്ടാനയുടെ ആ ഒരു ഇത് തന്നെ ആ ഒരു ഇങ്ങനെ ആ ഒരു കട്ടാന നമുക്ക് പെർമനൻ്റായിട്ട് എടുക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു ഇവൻറ്റിലുള്ളത്. അപ്പോൾ അത്യാവശ്യം ഡയമണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റ് എന്തായാലും നമ്മുടെ ഗെയിമിനുള്ളിൽ ഏകദേശം ഈ ഒരു ദീപാവലി ശേഷം മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഗൈസ് അപ്പം അത്യാവശ്യം റയറായിട്ട് നിൽക്കുന്ന ഗ്ലൂ ആൾ കാര്യങ്ങളാണ് ഈ ഒരു ഇവൻറ്റ് വഴി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുമ്പം ഗ്ലൂ ആൾ ചിലപ്പോൾ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ ഒരു ഗ്ലൂ ആളുടെ സ്കിന്ന് മാത്രമല്ല നമുക്ക് നോർമൽ പ്രൈസ് ആയിട്ട് ഒരുപാട് ബാക്ക് ബാൻഡ് സ്കിന്നും അതുപോലെ ഇമോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയമണ്ട് നല്ലപോലെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ബാക്ക് ബാഗോ അല്ലെങ്കിൽ ഇമോട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഫ്രീ ആയിട്ട് ഗ്ലൂ ആൾ സ്കിൻ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് ഫ്രീ ആയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് നേരത്തെ കട്ടാന വന്നതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഒരു സ്പിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫ്രീ ആയിട്ട് സ്പിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ണ്ടെങ്കിൽ മാത്രം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലൂ ആൾ സ്കിന്ന് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പേർക്ക് ബോണ്ടി ടോക്കനും വെപ്പൺ ടോയിലും ഡയമണ്ട് ടോയിലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ലെക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലൂ ആൾ അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനുള്ളിൽ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ ചിലപ്പം ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ഇവൻറ്റ് വഴിയിട്ട് നമുക്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തോ വല്ലതും ഗ്ലൂ ആൾ സ്കിന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൻ ആടുന്ന ഓപ്ഷൻ മാത്രം എന്നെ വിളി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ടൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഗൈസ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്.